നമസ്കാരം. വടകര ഒഞ്ചിയം കേന്ദ്രീകരിച്ച് ടി പി ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ ആർഎംപിക്ക് രൂപം നൽകിയപ്പോൾ കുലംകുത്തികളെന്ന് അധിക്ഷേപിച്ച് പുറന്തള്ളിയവരെ സി പി എം ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ലക്ഷ്യം ഒന്ന് മാത്രം, വിട്ടുപോയവരെ വരുതിയിലാക്കി ആർഎംപിയെ ഇല്ലാതാക്കുക. ആർഎംപി വടകര ഏരിയ സെക്രട്ടറി അടക്കം 16 പേരാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിലേക്ക് തിരിച്ചെത്തിയത്. പാർട്ടി ഒഞ്ചിയം ഏരിയ സമ്മേളനവും കോഴിക്കോട് ജില്ലാ സമ്മേളനവും കഴിയുമ്പോഴേക്കും ആർഎംപി ഏതാണ്ട് നാമാവശേഷമാവുമെന്ന കണക്കുകൂട്ടലിലാണ് സി പി എം നേതൃത്വം. ഇതിനായി ഒഞ്ചിയത്തും പരിസര പ്രദേശങ്ങളിലുമായി പാർട്ടി നേതാക്കൾ വീടുകൾ തോറും കയറിയിറങ്ങി കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ്. തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നവരെയെല്ലാം നിറഞ്ഞ മനസ്സോടെ പാർട്ടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സി പി എമ്മിന്റെ ഭയവും ആശങ്കയുമാണ് അവരെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിക്കുന്നതെന്നായിരുന്നു ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണുവിന്റെ പ്രതികരണം. സ്വപ്നത്തിൽ പോലും അവർ കരുതിയതല്ല ഞങ്ങൾക്ക് ഒരു എം എൽ എ ഉണ്ടാകുമെന്ന്, അതും അവരുടെ ഉരുക്കുകോട്ടയായി വാഴ്ത്തുന്ന വടകരയിൽ. ഇപ്പോൾ ഒഞ്ചിയം, ഏറാമല, അഴിയൂർ പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. മാവൂർ പഞ്ചായത്തിൽ യു ഡി എഫിനൊപ്പം ഭരണം പങ്കിടുന്നുണ്ട്. കുന്തംകുളം നഗരസഭയിൽ 4 സീറ്റായി. വലിയ വളർച്ചയാണ് പാർട്ടിക്കുണ്ടായിരിക്കുന്നത്. അത് അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അച്ചടക്ക നടപടിയെടുത്തവരെ കൊണ്ടുപോയി മഹാസംഭവമെന്ന് പറഞ്ഞ് വാർത്തയുണ്ടാക്കുന്നതിൽ കാര്യമില്ലെന്നും വേണു പറയുന്നു. ഏറാമല പഞ്ചായത്ത് ഭരണം ജനതാദളിന് കൈമാറുന്നതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ മൂർച്ഛിച്ച് 2009 ആർ എം പി രൂപം കൊണ്ടത്. ഒഞ്ചിയം സമരസേനാനികളുടെയും രക്തസാക്ഷി മണ്ടോടി കണ്ണന്റെയും അടക്കമുള്ള കുടുംബങ്ങളിലുള്ളവർ പാർട്ടി വിട്ടത് സി പി എമ്മിനെ കുറച്ചൊന്നുമല്ല ഉലച്ചത്. ഇടതുപക്ഷ ഏകോപന സമിതിയുടെ പേരിൽ വടകരയിൽ സ്വതന്ത്രനായി ആ വർഷം ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ 21,800 വോട്ട് നേടിയതും പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. 2012 ചന്ദ്രശേഖരനെ കൊലക്കത്തേക്ക് ഇരയാക്കിയത്. യു ഡി എഫ് പിന്തുണയോടെ പിന്നീട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ട ആർ എം പി കഴിഞ്ഞ തവണ വടകരയിൽ നിന്നും ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയെ ജയിപ്പിച്ചെടുക്കുകയായിരുന്നു. തുടക്കത്തിൽ തീവ്ര ഇടതുപക്ഷമായി നിലകൊണ്ട ആർ എം പി പിന്നീട് സി പി എം വിരോധം മൂത്ത് യു ഡി എഫ് പക്ഷത്തേക്ക് ചാഞ്ഞതിൽ ഒരു വിഭാഗത്തിന് പ്രയാസമുണ്ട്. ഇത് പരമാവധി മുതലെടുത്ത് പാർട്ടി വിട്ടവരെ ആവുന്നത്ര തിരിച്ചുകൊണ്ടുവരാനുള്ള യജ്ഞമാണ് സി പി എമ്മിൻ്റേത്. അതേസമയം തന്നെ വടകര ഏരിയ സെക്രട്ടറി അടക്കം 16 കുടുംബങ്ങൾ ഇപ്പോൾ സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ആർ എം പിയുടെ രാഷ്ട്രീയ പാപ്പരത്തമാണ് രാജിവെക്കാൻ കാരണമെന്നാണ് പ്രവർത്തകർ ആരോപിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒഞ്ചിയം മേഖലയിൽ നിന്ന് കൂടുതൽ പേർ ആർ എം പി ബന്ധം ഉപേക്ഷിക്കുമെന്നാണ് പാർട്ടി വിട്ട ആർ എം പി പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഇനിയും രാജിവെച്ചു പോയാൽ ഒരുപക്ഷെ ആർ എം പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. വടകരയിൽ ആർ എം പിക്ക് കനത്ത ആഘാതമേൽപ്പിച്ചാണ് നേതാക്കളും പ്രവർത്തകരും സി പി എമ്മിൽ എത്തിയത്. വടകര ഏരിയ സെക്രട്ടറി കെ ലിനീഷ്, ആർ എം പിയുടെ സ്ഥാപകാംഗവും ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗവുമായ ഇ പി രാജേഷ് ഉൾപ്പെടെയുള്ള 16 കുടുംബാംഗങ്ങളാണ് രാജിവെച്ച് സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ആർ എം പിയുടെ രാഷ്ട്രീയത്തിനെതിരെ കടുത്ത വിയോജിപ്പാണ് ഇപ്പോൾ ശക്തമായി തന്നെ ഉയർന്നു വന്നത്. നാദാപുരം റോഡിലെ എ കെ ജി മന്ദിരത്തിൽ ആവേശം വിതറിയ ചടങ്ങിൽ രാജിവെച്ചവരെ സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഹാര അർപ്പണം നടത്തി സ്വീകരിക്കുകയും ചെയ്തു. ആർ എം പി, ഏരിയ സെക്രട്ടറി കെ ലിനീഷ്, ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം പി രാജേഷ് ഉൾപ്പെടെ 16 പേർക്കാണ് സ്വീകരണം നൽകിയിരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.